നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാ വ്യൂവേഴ്സും സ്വാഗതം പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക്. 15 വർഷം കാലാവധിയിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ വരെ ലോണായി ലഭിക്കും. നമ്മുടെ സംസ്ഥാനത്ത് വിവിധ തരത്തിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന ലോണുകളുണ്ട്. ചില ലോണുകൾ ഈട് നൽകിയും അതുപോലെ തന്നെ ഈട് നൽകാതെയും നൽകുന്ന ലോൺ സ്കീമുകളുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരു ബാങ്കിൽ ലോണിനായി അന്വേഷിക്കുന്ന സമയത്ത് പല ആളുകൾക്കും ലോണുകൾ ലഭ്യമാവാറില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ലോണുകൾ ലഭിക്കാതിരിക്കുന്നത്, ഇനി ആ ഒരു ലോൺ ലഭിക്കുന്നതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് തുടങ്ങിയ മുഴുവൻ വിശദാംശങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രദ്ധിക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിച്ചേരേണ്ടതുണ്ട്. അതിനായി എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുവാനും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. വ്യക്തിഗത വായ്പ അഥവാ പേഴ്സണൽ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഗുണപ്രദമായ ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. കേരള ഗ്രാമീൺ ബാങ്കാണ് ഈ ഒരു വ്യക്തിഗത വായ്പ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു വായ്പ ഉപയോഗിച്ച് നിങ്ങൾക്ക് ബിസിനസ്സുകൾ, അതുപോലെ തന്നെ കച്ചവടങ്ങൾ, മറ്റ് പല ആവശ്യങ്ങൾക്കും ഈ ഒരു ലോൺ ഉപയോഗിക്കാവുന്നതാണ്. 15 വർഷം വരെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു ലോണിൻ്റെ തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത്. ഗ്രാമീൺ ഈസി ലോൺ എന്നാണ് ഈ ഒരു വായ്പ പദ്ധതിയുടെ പേര്. ബിസിനസ്സുകാർക്കും അതുപോലെ തന്നെ കച്ചവടക്കാർക്കും കർഷകർക്കും ശമ്പളക്കാർക്കും വിദേശ ഇന്ത്യക്കാർക്കും അതുപോലെ തന്നെ മറ്റ് വരുമാനമുള്ള ആളുകൾക്കുമാണ് ഈ ഒരു ലോൺ ലഭ്യമാവുക. ഈ ഒരു പദ്ധതി പ്രകാരം ഭൂമി പണയത്തിനുമേൽ 5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലോണായി ലഭിക്കും. പ്രതിമാസ തിരിച്ചടവ് ഗഡു എന്ന് പറയുന്നത് 1105 രൂപ എന്ന നിരക്കിലാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ലോണിനായി അപേക്ഷിക്കാവുന്നതാണ്. ഇനി പല കാരണങ്ങൾ കൊണ്ടും മുൻപ് പറഞ്ഞതുപോലെ പല ആളുകൾക്കും ലോണുകൾ ലഭ്യമാവാറില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് ലഭിക്കാത്തത് എന്നുകൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓരോ ലോണുകളും അന്വേഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് തടസ്സപ്പെടാനുള്ള പ്രധാനമായ ഒരു കാരണം അല്ലെങ്കിൽ ഒരു വില്ലനായി നിൽക്കുന്നത് നിങ്ങളുടെ സിബിൽ സ്കോർ ആണ് എന്നൊരു കാര്യം നിങ്ങൾ പ്രത്യേകമായി ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് ഈ ഒരു സിബിൽ സ്കോർ എന്നുകൂടി നിങ്ങളൊന്ന് അറിയുക. നിങ്ങൾ മുൻപ് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, അത് ഏത് ബാങ്കിൽ നിന്ന് ആയാലും, നിങ്ങളുടെ തിരിച്ചടവ് മോശമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടിശ്ശികകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ പരിശോധിക്കുന്ന സമയത്ത് അത് വളരെ മോശമായ ഒരു സിബിൽ സ്കോർ ആയിരിക്കും കാണിക്കുക. 300-ന് 900 ഇടയിലാണ് സിബിൽ സ്കോർ പരിധി എന്ന് പറയുന്നത്. നിങ്ങളുടെ സിബിൽ സ്കോർ 700-ന് മുകളിലാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ലോണുകൾ ലഭ്യമാവുന്നതാണ്. അത് 800-ന് മുകളിലാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ അപേക്ഷ തള്ളിക്കളയുവാൻ ബാങ്കുകൾക്ക് സാധിക്കുകയുമില്ല. മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ എന്ന് പറയുന്നത് 650-ൽ താഴെയായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് ലോണുകൾ തടസ്സപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ മുൻപ് ലോണുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തിരിച്ചടവ് കൃത്യമാക്കിയതിന് ശേഷം മാത്രം ഈ ഒരു ലോണിനായി ബാങ്കുകളെ സമീപിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ലോൺ ലഭ്യമാവുകയുള്ളൂ. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കേരള ഗ്രാമീൺ ബാങ്ക് ഈസി ലോൺ നിങ്ങൾക്ക് ലഭ്യമാവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ 700-ന് മുകളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതും നിർബന്ധമാണ്. ഗ്രാമീൺ ബാങ്കിൻ്റെ എല്ലാ ശാഖകളിലും ഈ ഒരു ലോൺ ലഭ്യമാണ് എന്നാണ് എറണാകുളം റീജിയണൽ മാനേജർ അറിയിച്ചിരിക്കുന്നത്. എറണാകുളം, കോഴിക്കോട്, കൽപ്പറ്റ, മലപ്പുറം, കണ്ണൂർ, തലശ്ശേരി, കാസർഗോഡ്, തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ എന്നിവിടങ്ങളിലാണ് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ റീജിയണൽ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ലോണുമായി ബന്ധപ്പെട്ടുള്ള ഏത് സംശയങ്ങൾക്കും കേരള ഗ്രാമീൺ ബാങ്കിനെ നേരിട്ട് സമീപിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും